ഹായ് എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ചാലഞ്ച് ആയിരുന്നു ഇത്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അവർക്ക് പ്ലേറ്റ് മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 7 കിലോ വരെ കുറഞ്ഞവരുണ്ട്. അപ്പോൾ 7 കിലോ കുറഞ്ഞവര് വളരെ റെയർ കാറ്റഗറിയാണ്. ആ കാറ്റഗറിയുടെ കൂടെ തന്നെ 3 കിലോ കുറഞ്ഞവരുണ്ട്, 4 കിലോ കുറഞ്ഞവരുണ്ട്, 2 kgs മാത്രം കുറഞ്ഞവരുണ്ട്, നല്ല രീതിയിൽ ഇഞ്ച് ലോസ് ഉണ്ടായിട്ടുള്ളവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലാണ് നമ്മുടെ റിസൾട്ട് പോകുന്നത്. അപ്പൊ റിസൾട്ട് കുറഞ്ഞവരൊക്കെ തന്നെ നമ്മൾ ടാഗ് ചെയ്തിട്ടും അതേപോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ വന്ന കമന്റ്സ് ആണ് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം വെയിറ്റ് കുറയാത്തത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഒരു റിസൾട്ട് എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും എന്റെ വെയിറ്റ് മാത്രം എന്തുകൊണ്ട് കുറയുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ വെയിറ്റ് കുറയാതെ ഇരിക്കാനായിട്ടുള്ള 5 മെയിൻ റീസൺസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ റീസൺസിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഈ 5 റീസൺസും ആയിരിക്കാം. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ എന്തായാലും മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്ക് വെയിറ്റ് കുറയാതിരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് കുറയാന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു മാസം എനിക്ക് 10 കിലോ കുറയ്ക്കണം എന്നാണ് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് ഒരു മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റാവുന്ന മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 3-4 kgs ആണ്. അത് നമ്മളിപ്പോ ഒരു ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ബിഗിനർ ആണെങ്കിലാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു 10 കിലോ ഒക്കെ കുറച്ച ആളാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം നിങ്ങൾ 4 കിലോ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഇപ്പൊ ഫസ്റ്റ് മന്ത് നിങ്ങൾ ഒരു 5 കിലോ കുറച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് മന്ത് ആകുമ്പോഴേക്കും അത് 3 കിലോ ആയിരിക്കും. തേർഡ് മന്ത് ആകുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് 1 കിലോ കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു വെയിറ്റ് ലോസിന്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. അപ്പൊ ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 5 റീസൺസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ആ 5 റീസൺസ് നോക്കാം. അപ്പൊ 1 റീസൺ എന്ന് പറയുന്നത് ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. നമുക്കറിയാം നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ എത്ര പേര് പ്രോപ്പർ ആയിട്ട് ഒരു കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. അപ്പൊ നല്ലൊരു രീതിയിലുള്ള ഒരു 300-500 കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്ത ഒരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ആ ഡയറ്റ് ഒരാഴ്ചത്തേക്ക് മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണം. ഏത് കാര്യമാണെങ്കിലും ഏത് ഡയറ്റ് ആണെങ്കിലും ഏത് വർക്ക്ഔട്ട് റുട്ടീൻ ആണെങ്കിലും അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമ്മുടെ ബോഡി കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ എല്ലാ ദിവസവും ഫുഡ് അളന്ന് മുറിച്ച് കലോറി നോക്കി കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഓവറോൾ ഒരു മന്തിലെ മൊത്തം നമ്മുടെ ഒരു ഫുഡ് ഇൻടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 90% നമ്മൾ ക്ലീൻ ആയിട്ടാണ് ഈറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അല്ലെങ്കിൽ ഒരു മാസം നോക്കാതെ നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ഡയറ്റ് അതിലൊരു 90% നിങ്ങൾ ക്ലീൻ ആയിട്ടാണ് ഈറ്റ് ചെയ്യുന്നത്, കലോറി ഡെഫിസിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇതല്ലാതെ നിങ്ങൾ ഒരു ദിവസം നല്ല രീതിയിൽ ഡയറ്റ് നോക്കി പിറ്റേന്ന് ആ ഡയറ്റൊക്കെ നിങ്ങൾ എന്താ പറയുക ഒന്നും നോക്കാതെ നിങ്ങൾ ഒരുപാട് ഫുഡ് കഴിച്ചു, അതിന്റെ പിറ്റേന്ന് നിങ്ങൾ വീണ്ടും വേറെ ഏതെങ്കിലും ഡയറ്റ് റുട്ടീൻ ഫോളോ ചെയ്ത് ഇങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് റുട്ടീൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി മൊത്തം കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് റിസൾട്ടാണ് കാണിച്ചു തരേണ്ടത്, നമ്മുടെ ബോഡിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി 2 റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. നമ്മളിപ്പം എപ്പോഴും ഒരു ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ ആദ്യം ചെയ്യുന്ന കാര്യം ഡയറ്റിൽ നല്ല പോലെ ശ്രദ്ധിക്കും. ഡയറ്റ് നമ്മൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരമൊക്കെ പകുതിയായിട്ട് കുറയ്ക്കും, ചോറ് ഒഴിവാക്കും, മധുരം ഒഴിവാക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ ചെയ്തത്. പക്ഷേ വർക്ക്ഔട്ടിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പുറകോട്ട് പോകുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമയമില്ലായ്മ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബിസി ഷെഡ്യൂൾ തന്നെയാണ് അതിനുള്ള റീസൺ. ഒരു 30 മിനിറ്റ്സ് പോലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. അതും നിങ്ങളുടെ വെയിറ്റ് ലോസ് തടസ്സപ്പെടുത്താനുള്ള ഒരു റീസൺ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മിനിമം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വ്യായാമം ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ എക്സ്ട്രാ കലറി ബേൺ ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു 500 കലറി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ കലോറി ബേൺ ആണ് വർക്ക്ഔട്ടിലൂടെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കലറി ബേൺ ചെയ്യാൻ പറ്റും, കൂടുതൽ ഫാറ്റ് ലോസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വരുന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, എന്നിട്ട് പോലും എനിക്ക് റിസൾട്ട് സ്ലോ ആണെന്ന് പറയുന്നവരടുത്ത് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പ് വർക്ക്ഔട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ഇതേ റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആവും. അപ്പൊ നമ്മളുടെ ബോഡിനെ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പുഷ് ചെയ്യാൻ നമ്മൾ നോക്കണം. എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നമ്മൾ കുറച്ചും കൂടി പുഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ ഇപ്പൊ നിങ്ങൾ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന ആ വർക്ക്ഔട്ട് സെക്കൻഡ് മന്തും അതേ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. നമുക്ക്
എക്സ്ട്രാ കലോറി ബേൺ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി നന്നായിട്ട് ടോൺ ആവാനായിട്ടും അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഡിഫൈൻ ആവാനായിട്ടും ഒക്കെ നമുക്കൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് പാറ്റേൺ വേണം. അപ്പൊ നിങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് കൈൻഡ് ഓഫ് വർക്ക്ഔട്ടുകൾ, വെയിറ്റ് ട്രെയിനിങ് വർക്ക്ഔട്ടുകൾ, ബോഡി വെയിറ്റ് ട്രെയിനിങ് വർക്ക്ഔട്ടുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്താൽ എക്സ്ട്രാ കലോറി ബേൺ ചെയ്യാനും എക്സ്ട്രാ ഫാറ്റ് ലോസ് ഉണ്ടാവാനും ഒക്കെ നിങ്ങളുടെ ബോഡിക്ക് സാധിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോസിലും പറയുന്ന കാര്യം തന്നെയാണ്, ലാക്ക് ഓഫ് സ്ലീപ്പ്. അത് പലരും, അതായത് ഇവൻ നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അവർ എല്ലാ തരത്തിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റുട്ടീൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഡയറ്റ് കംപ്ലീറ്റ് പ്രോപ്പർ ആയിരിക്കും, എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവരുടെ സ്ലീപ്പ് റുട്ടീൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ്, റിസൾട്ട് കിട്ടാൻ എടുക്കുന്ന ഡ്യൂറേഷൻ വളരെയധികം കൂടുതലായിരിക്കും. സ്ലീപ്പിന് നമ്മുടെ ഫിറ്റ്നസ് ശ്രേണിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ തന്നെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലീപ്പ്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാതെ തന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ എന്താ പറയുക കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ തന്നെ റീസൺ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടിയില്ലേ, നാളെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ ഇൻടേക്ക് ചിലപ്പം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഇൻടേക്ക് വളരെയധികം കുറവായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പല രീതിയിലായിരിക്കും ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് അതിനോട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 6 to 7 hours സ്ലീപ്പ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും എടുത്തിരിക്കണം. അത് ഇപ്പൊ നിങ്ങൾക്ക് രാത്രി, ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഫീഡിംഗ് മദേഴ്സ് ഒക്കെ ആണെങ്കിൽ രാത്രി നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ടാവില്ല, ഒരു 5 to 4 hours ഒക്കെ ഉറങ്ങിയാലായി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുക. അതിപ്പോ രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല, ഫുഡ് കഴിച്ച ഉടനെ കിടക്കാതെ ഒരു 1/2 hour ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് നാപ്പ് എടുക്കാം, അല്ലെങ്കിൽ ഒരു 1 hour nap തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതായത് നിങ്ങൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പക്ഷേ ഈ കോമ്പൻസേറ്റ് ചെയ്യുന്നത് കഴിയുന്നതും ഒരുപാട് ലേറ്റ് ആയിട്ട്, അതായത് ഇപ്പം ഒരു വൈകുന്നേരം ഒരു 3 PM ശേഷമൊക്കെ നിങ്ങൾ ഉറങ്ങാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങളെ നൈറ്റ് സ്ലീപ്പിനെ ഇത് എഫക്ട് ചെയ്യും. അപ്പൊ രാവിലെ ഇപ്പോൾ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 11 to 12 അല്ലെങ്കിൽ 12 to 1 ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അത് രാത്രിയിലേക്കുള്ള നിങ്ങളുടെ ഉറക്കത്തിന് ഒരിക്കലും ബാധിക്കില്ല. അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തിന് ഒരു 7 hours സ്ലീപ്പിനെ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ആൻഡ് കോർട്ടിസോൾ ലെവലാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല, എല്ലാ വീഡിയോയിലും എപ്പോഴും ഏത് ചാലഞ്ച് തുടങ്ങുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വളരെയധികം ലാഘവത്തോടെ വിട്ട് കളയുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു സ്ട്രെസ്. നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ എഫേർട്ട് ഇട്ട് ഒരുപാട് മണിക്കൂറുകൾ വർക്ക്ഔട്ട് ചെയ്താലും എത്ര പ്രോപ്പർ ആയിട്ടുള്ള ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ സ്ട്രെസ് ഒരു വില്ലനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ വളരെയധികം സ്ലോ ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റക്ക് ആയിന്ന് പോലും വരാം. അപ്പോൾ നമ്മുടെ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവൽ, അതായത് കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ ആണ്, അതിന്റെ ലെവൽ കൂടും. അപ്പൊ നമ്മുടെ ബോഡി നാച്ചുറലി ആ ഫാറ്റ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് വളരെയധികം സ്ലോ ആവാം. അപ്പൊ നിങ്ങളുടെ സ്ട്രെസ് ഒരുവിധം കൺട്രോൾ കൊണ്ടുവരാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ആണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും ഇല്ല, അത്യാവശ്യം ഈ അമിതവണ്ണത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ നമുക്കുള്ളെങ്കിൽ നമുക്ക് ഒരു മാസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 3 to 5 kgs ആണ്. അത് ചിലപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു 4 weeks ചാലഞ്ചിനകത്ത് 7 kgs വരെ കുറച്ചവരുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെയും ബോഡി ലിമിറ്റേഷൻ പോലെയും ബോഡി കപ്പാസിറ്റി ഒക്കെ പോലെയാണ് അവർക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇതൊക്കെ ഒരു നോർമൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരാളുടെ റിസൾട്ട് ആണ് പറയുന്നത്. പക്ഷേ നമുക്കിപ്പം തൈറോയിഡ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ PCOD പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻസ് നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഡിസീസിന്റെ എഫക്ട് നമ്മുടെ ബോഡിയിൽ എപ്പോഴും പ്രസന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ റെസിസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡി റെസിസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ മസിൽ ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ ബോഡി റെസിസ്റ്റ് ചെയ്യും. നമ്മളൊന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ നമ്മുടെ ബോഡി അനുവദിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ മെറ്റബോളിസം ലോ ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ ലോ ആയിരിക്കും, എന്തെങ്കിലും കാര്യം ചെയ്യാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് വളരെയധികം സ്ലോ ആയിരിക്കും, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ഓരോ മാസവും പലതരത്തിലുള്ള മൂഡ് ഫ്ലക്ച്വേഷൻസിലൂടെയും ഹോർമോൺ ഫ്ലക്ച്വേഷൻസിലൊക്കെ ഇവിടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പീരിയഡ്സ് ഉള്ള സമയങ്ങളിലും, നമുക്കിപ്പോൾ പീരിയഡ്സ് ഉള്ളത് ഒരു 1 to 5 days ആണെങ്കിൽ ആ 5 days മാത്രമല്ല അതിന്റെ എഫക്ട് വരുന്നത്, അതിന് മുമ്പും അതിന് പുറകിലും ഒക്കെ നമ്മൾ ഈ ഒരു പീരിയഡ്സിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള മൂഡ് ഫ്ലക്ച്വേഷൻസും പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസും നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പല രീതിയിലും, അതായത് ഇതൊക്കെ കൂടെ എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാം ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പല രീതിയിലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ എഫക്ട് ചെയ്തെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസും കുറവാണ്. അപ്പൊ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻ എടുത്തുകൊണ്ട് വേണം നമ്മുടെ ഫിറ്റ്നസ് ജേണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ തൈറോയിഡ് പേഷ്യന്റ് ആണെങ്കിൽ തൈറോയിഡ് മെഡിസിൻസ് എടുക്കണം, എന്നാലേ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ
തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ B12, അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഇതൊക്കെ നമ്മുടെ ഫിറ്റ്നസ് ശ്രേണിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഫാറ്റ് ലോസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോപ്പർ സപ്ലിമെന്റേഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫിറ്റ്നസ് ശ്രേണി സ്മൂത്ത് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഡെഫിഷ്യൻ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ B12, അയൺ, അതുപോലെ വൈറ്റമിൻ ഡി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഫിറ്റ്നസ് ശ്രേണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇതിൽ ഇടുന്നുണ്ട്. അപ്പൊ ആ എഫേർട്ടിന് കറക്റ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് അതുമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇതാണ് നിങ്ങൾ വെയിറ്റ് കുറയാതെ ഇരിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കാനുള്ള 5 മെയിൻ റീസൺസ്. ഞാൻ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ഡയറ്റിന്റെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഡയറ്റ് ഒരു വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കലോറി ഇൻടേക്ക് ആണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് കുറയാനുള്ള ചാൻസസ് കുറവാണ്. ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞേക്കാം. 3 നേരം ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് ഡയറ്റ്, ഫ്രൂട്ട് ഡയറ്റ് ഇങ്ങനത്തെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ആദ്യത്തെ ഫ്യൂ ഡേയ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. പോകെ പോകെ നിങ്ങളുടെ ബോഡിക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും നിങ്ങളുടെ മെറ്റബോളിസം ലോ ആവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് സ്റ്റക്ക് ആവുകയും ചെയ്യും. ഈ രീതിയിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ വണ്ണം കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്ലോ ആവുന്നതായിട്ടും സ്റ്റക്ക് ആവുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോഴും നമ്മളൊരു കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി കലോറി ഡെഫിസിറ്റ് മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. മാക്സിമം 300-500, അതും നമ്മൾ 1200 കലറിയിൽ താഴോട്ട് ഒരിക്കലും നമ്മളുടെ ഡയറ്റ് ഇൻടേക്ക് വെക്കാൻ പാടില്ല, അതായത് കലോറി ഇൻടേക്ക് വെക്കാൻ പാടില്ല. ഒരു 1200 മുകളിലോട്ടായിരിക്കണം നിങ്ങളുടെ കലോറി ഇൻടേക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ തന്നെ ഇരുന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, എന്തുകൊണ്ടായിരിക്കാം എനിക്ക് വെയിറ്റ് കുറയാത്തതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക എഫേർട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല, എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൂട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മറ്റൊരാൾക്ക് ഒരാഴ്ച കൊണ്ടോ അല്ലെ 2 ആഴ്ച കൊണ്ടോ കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാസം എടുത്തിട്ടോ അല്ലെ 2 മാസം എടുത്തിട്ടോ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സമാധാനിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ സെൽഫ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് വെയിറ്റ് കുറയാത്തത് എന്നുള്ള റീസൺ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.